ആദ്യ ഡ്രാമയായിട്ടാണ് വന്നിരിക്കുന്നത്. ഡ്രാമയുടെ പേരാണ് യൂത്ത്. അഞ്ച് സുന്ദരികളായ പെൺകുട്ടികളെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ഡ്രാമ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. ഇവളാണ് നമ്മുടെ അഞ്ച് സുന്ദരികളിൽ ഒരുവൾ. ഇവളെ നമുക്ക് ലിയ എന്ന് വിളിക്കാം. നമ്മുടെ ലിയയുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പാണ്. ഇവളിപ്പൊ എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ നമ്മുടെ ബാക്കി നാല് ഹീറോയിൻസ് ഇല്ലേ, അവരുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇവരിനി അഞ്ചു പേര് ഒരുമിച്ച് ഒരു വീട്ടിലാണ് കഴിയാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നമ്മുടെ ലിയയുടെ മുഖത്ത് ഇതിന്റെ എല്ലാം നല്ല ടെൻഷൻ ഉണ്ട്. എന്തായാലും പുള്ളിക്കാരി അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ നമ്മുടെ ലിയ ഇനി എന്ത് ചെയ്യണം ആരും വിളിക്കണം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ വീടിന്റെ ഓണർ മുത്തശ്ശി വരുന്നത്. അങ്ങനെ നമ്മുടെ മുത്തശ്ശിനോട് നമ്മുടെ ലിയ കാര്യങ്ങളൊക്കെ പറയാണ്, ഞാനിവിടെ ന്യൂ അക്കോമഡേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അവളെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ നമ്മുടെ ലിയ ചെന്ന് കോളിംഗ് ബെല്ലടിക്കാണ്. എന്നാ ആ കോളിംഗ് ബെല്ലടിയിൽ പണി കിട്ടിയത് നമ്മുടെ സെക്കൻഡ് ഹീറോയിൻ ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ സെക്കൻഡ് ഹീറോയിൻ. ഇവളുടെ പേര് ചെൻ എന്നാണ്. നമ്മുടെ ലിയ വന്നത് എന്തായാലും നല്ല കറക്റ്റ് ടൈമിങ്ങാ. നമ്മുടെ സെക്കൻഡ് ഹീറോയിനും അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് റൊമാൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലിയ വന്ന് കയറുന്നത്. എന്തായാലും സ്വർഗത്തിലെ കട്ടൂറും പോവാൻ പോട്ടെ. ഇങ്ങനെ നമ്മുടെ ചെന്ന് വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി റെഡിയായി ആരാ വന്നേന്ന് നോക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ലിയ ചെന്നിനെ കോൾ ചെയ്യാണ്. കോള് വന്നത് നമ്മുടെ ചെന്നിന് പിടികിട്ടി പുറത്ത് വന്നിരിക്കുന്നത് വേറെ ആരും അല്ല, പുതിയ റൂംമേറ്റ് ആണെന്നുള്ള കാര്യം. അപ്പൊ തന്നെ നമ്മുടെ ബോയ് ഫ്രണ്ടിനെ ചെന്ന് ഒളിപ്പിക്കുകയാണ്. അങ്ങനെ ബോയ് ഫ്രണ്ടിനെ എല്ലാം ഒളിപ്പിച്ചു കഴിഞ്ഞ് നമ്മുടെ ലിയാനെ ചെന്ന് ഉള്ളിലേക്ക് വിളിക്കുകയാണ്. പിന്നെ നമ്മുടെ ചെന്നിന്റെ ക്യാരക്ടർ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ജോളി ടൈപ്പാണ്. ബ്ലാ ബ്ലാ എപ്പോഴും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതുമല്ല ഇപ്പം കൂടിയാണെങ്കിൽ ചെന്നിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഉള്ളിലാണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ട്, അവനെ എങ്ങനെ പുറത്തിറക്കി വിടാന്നുള്ള ചിന്തയിലാണ് അവള്. അങ്ങനെ നമ്മുടെ ചെൻ നമ്മുടെ ലിയക്ക് വീടൊക്കെ കാണിച്ചു കൊടുക്കാണ്. നമ്മുടെ ലിയ ആണെങ്കിൽ നേരെ ചെല്ലുന്നതോ നമ്മുടെ ചെന്നിന്റെ റൂമിലേക്ക്. ഒരു വിധത്തില് അവളെ അവിടുന്ന് മാറ്റി ലിയന്റെ റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെന്ന്. അങ്ങനെ നമ്മുടെ ചെന്ന് ലിയയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവളെ കുറിച്ചുള്ള കാര്യങ്ങളും അവളുടെ റൂംമേറ്റ്സിനെ പറ്റിയിട്ടും ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ പറയാണ്. അങ്ങനെ നമ്മളെ ലിയന്റെ റൂംമേറ്റായ നാൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെന്ന് പറഞ്ഞു കൊടുക്കാണ്. നാൻസിയാണ് നമ്മുടെ കഥയിലെ മറ്റൊരു ഹീറോയിൻ. അങ്ങനെ നാൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെന്ന് പറയാണ്. അവിടെ ഒരു എക്കണോമിക് സ്റ്റുഡന്റ് ആണ്, നമ്മുടെ സീനിയർ ആണ്, അവൾക്ക് 25 വയസ്സാണ്, നിനക്ക് അവളെ എപ്പോഴൊന്നും കാണാൻ വേണ്ടി പറ്റില്ല, അവൾ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ബിസി ലൈഫാണ് നമ്മുടെ നാൻസി മുന്നോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ അവൾ പറഞ്ഞു കൊടുക്കാണ്. പിന്നീട് നമ്മുടെ ചെന്റെ റൂംമേറ്റ് ആയ ഹാനിനെ കുറിച്ചാണ് പറയുന്നത്. ഹാൻ ആണ് നമ്മുടെ നാലാമത്തെ ഹീറോയിൻ. അങ്ങനെ ഹാനിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാണ്. അവളിതൊരു ജേർണലിസം പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. അവളിപ്പോ ഒരു ക്യാമ്പിന് പോയേക്കാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. പിന്നെ അവളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. പുള്ളിക്കാരി ജനിച്ച അന്ന് തൊട്ട് സിംഗിൾ ആണെന്നും ആണുങ്ങളെയൊന്നും അടിപ്പിക്കില്ല എന്നൊക്കെ നമ്മുടെ ചെന്ന് പറഞ്ഞു കൊടുക്കാണ്. പിന്നീട് അവള് പറയുന്നത് അവരുടെ ലാസ്റ്റ് റൂം യൂസ് ആക്കുന്ന നമ്മുടെ അഞ്ചാമത്തെ ഹീറോയിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ജെനി എന്ന് വിളിക്കാം. ജെനി ഒരു ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡന്റ് ആണ്. അതുപോലെ തന്നെ അവള് ഭയങ്കര സുന്ദരിയാന്നുള്ളൊരു ഭാവം ഉണ്ട് അവൾക്ക്. പിന്നെ അവളുടെ മെയിൻ ഹോബി തന്നെ ഷോപ്പിംഗ് ആണ്. ഇവള് ബുക്ക് തുറക്കുന്ന വരെ കണ്ടിട്ടില്ല. എപ്പോഴും തിന്നുക, അവളുടെ ശരീരം നോക്കുക, അവളുടെ സൗന്ദര്യം നോക്കുക, ഇത് മാത്രമേ കാണത്തുള്ളൂ എന്നൊക്കെ പറയാണ്. നമ്മുടെ ജെനി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരം തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് മുങ്ങാണ്. ബോയ് ഫ്രണ്ട് രക്ഷപ്പെട്ട് പുറത്തെത്തിയതും അപ്പൊ തന്നെ ജെനിന് മെസ്സേജ് പറയാണ്, ഞാൻ ഇവിടെ പുറത്തെത്തി കേട്ടോ എന്ന്. അപ്പോഴാണ് നമ്മുടെ ജെനി സമാധാനമായത്. പിന്നീട് നമ്മുടെ ലിയ അവളുടെ റൂമിൽ ഇരിക്കുമ്പോഴായിരിക്കും അവൾക്കൊരു ബോക്സ് കിട്ടുന്നത്. അത് തുറന്നു നോക്കുമ്പോൾ അവളുടെ റൂമിൽ മുമ്പ് താമസിച്ചിരുന്ന റൂംമേറ്റിന്റെ ഒരു ഫോട്ടോ കിട്ടുകയാണ്. ഫോട്ടോ കണ്ടിട്ട് അവളൊരു ബാലേ ഡാൻസർ ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ലിയ മൊത്തത്തിൽ ആ വീടൊന്ന് ചുറ്റി നടന്ന് കാണുകയാണ്. പിന്നീട് നമ്മുടെ ലിയ വന്നൊരു കബോർഡ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ബാലേ ഡാൻസറിന്റെ ഒരു ഷൂസ് കാണുകയാണ് അവള്. പിന്നീട് നൈറ്റ് നമ്മുടെ ലിയ കുളിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരിക്കൽ കയറി വന്ന് കാര്യം സാധിക്കുന്നത്. നമ്മുടെ ലിയ ആണെങ്കിൽ ഇതെന്താപ്പ സംഭവം എന്നുള്ള മട്ടിൽ നോക്കിയിരിക്ക. ഇതൊന്നും നമ്മുടെ ലിയക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. അല്ല, ആർക്കാ ഇഷ്ടപ്പെടുന്നത്? എന്തായാലും കയറി വന്നത് മറ്റാരുമല്ല, നമ്മുടെ ജെന്നിയാണ്. അവള് കയറി വന്ന് കാര്യം സാധിച്ച് അവള് ഇറങ്ങി പോവാണ്. പിന്നീട് കാണിക്കാൻ നമ്മുടെ ലിയ എന്തൊക്കെ ദുരൂഹത്തെ നിറഞ്ഞ സ്വപ്നങ്ങളൊക്കെ കാണുന്നതായിട്ടാണ്. അവിടുന്ന് കട്ടിയത് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. നമ്മുടെ ലിയ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം റെഡിയാക്കാണ്. അവളുടെ അമ്മ കൊടുത്തുവിട്ട ജാമൊക്കെ ഉപയോഗിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ചെന്ന അവിടെ ജാമിന്റെ മണവും പിടിച്ച് വരികയാണ്. അങ്ങനെ നമ്മുടെ ലിയ അവൾക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചെന്നിന് അത് നന്നായിട്ട് ഇഷ്ടമായെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ ലിയ അവൾക്ക് അത് ഫുള്ളായിട്ട് കൊടുക്കുകയാണ്. എന്നാൽ നമ്മുടെ ചെന്നോ ഒരുമാതിരി ആക്രാന്തം പിടിച്ച പിള്ളേരെ പോലെ അത് ഒരുപാട് ബ്രെഡിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് തിന്നുകയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ജെനി കുളിയൊക്കെ കഴിഞ്ഞ് വരികയാണ്. നമ്മുടെ ലിയക്കാണെങ്കിൽ ടവലൊക്കെ കെട്ടി സെക്സി ലുക്കിൽ വന്ന് നമ്മുടെ ജെനീനെ അത്ര പിടിച്ചില്ല കേട്ടോ. പിന്നീട് നമ്മുടെ ലിയ നാൻസിനോടും ജെനിയോടും പണ്ട് അവരുടെ റൂംമേറ്റ് ആയിരുന്ന ആ ബാലേ ഡാൻസറിനെ കുറിച്ച് ചോദിക്കുകയാണ്. ബാലേ ഡാൻസറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ രണ്ടുപേരും നന്നായിട്ട് ഞെട്ടുന്നുണ്ട്. എന്തായാലും അവരതിനെ ഉത്തരം കൊടുക്കാതെ എസ്കേപ്പ് ആവുകയാണ്.
പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലിയ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അൺബോക്സ് ചെയ്യുന്നതാണ്. ഇവൾ ഇതൊക്കെ ചെയ്യുന്ന ഒച്ച കേട്ടിട്ട് നമ്മുടെ നാൻസി അവളെ വഴക്ക് പറയുന്നുണ്ട്. നാൻസി പാർട്ട് ടൈം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴായിരിക്കും നമ്മുടെ ലിയന്റെ അമ്മ വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ലിയന്റെ അങ്കിൾ അവൾക്ക് കുറച്ച് പോക്കറ്റ് മണി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അയച്ചു തന്നതിന് അങ്കിളിനോട് താങ്ക്സ് പറയണമെന്നൊക്കെ നമ്മുടെ ലിയ പറയാണ്. എന്നാ അമ്മയാണെങ്കിലോ അങ്കിളുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് ലിയനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. നമുക്ക് പലർക്കും നമ്മുടെ റിലേറ്റീവ്സിനെ ഒന്നും വിളിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ ലിയയ്ക്കും ഉണ്ടാണെന്നും താല്പര്യമില്ല. എന്തായാലും അവിടെ ഒരു വിധത്തിൽ എന്തൊക്കെ പറഞ്ഞ് ഒപ്പിക്കുകയാണ്. നമ്മുടെ ലിയ കോളൊക്കെ ചെയ്ത് ഇറങ്ങുമ്പോഴത്തേനും നമ്മുടെ നാൻസി എഴുന്നേറ്റ് പാർട്ട് ടൈം ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങാണ്. അവളോട് ഒന്നും നേരെ മിണ്ടാൻ പോലും അവൾക്ക് സമയമില്ല. എന്തായാലും നമ്മുടെ നാൻസി ലിയനോട് പറയാനുള്ളതെല്ലാം ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതി വെച്ചിട്ടാണ് പോകുന്നത്. പിന്നീട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ചെന്നും ലിയയും കൂടിയിട്ട് കോളേജിലേക്ക് പോകുന്നതാണ്. ഇത് നമ്മുടെ ലിയയുടെ ആദ്യത്തെ ദിവസമല്ലേ കോളേജിലെ. എന്നാൽ അവൾക്ക് അവിടെ ആരും അറിയില്ല. പക്ഷെ നമ്മുടെ ചെന്നുണ്ടല്ലോ, അവള് ഇവളുടെ സീനിയർ ആട്ടോ. അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ കോളേജിൽ അവൾക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ നമ്മുടെ ലിയനെ തനിച്ചാക്കിയിട്ട് നമ്മുടെ ചെന്നിന്റെ വഴിക്ക് പോവാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ലിയ ആരും കൂട്ടില്ലാതെ തനിച്ച് ക്ലാസ്സിൽ ഇരിക്കുന്നതാണ്. അപ്പോഴാണ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന യാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുക്കം വരുന്നത്. അവനോടാണെങ്കിൽ ആ ക്ലാസ്സിലെ മൂന്ന് പെൺപിള്ളേരും കൂടിയിട്ട് എന്തൊക്കെയോ കത്തിയടിക്കുകയാണ്. എന്നിട്ട് അവനൊരു ടാസ്ക്കും കൊടുക്കുന്നുണ്ട്, വേറൊന്നുമല്ല നമ്മുടെ ലിയനോട് പോയി മിണ്ടാനാണ്. അങ്ങനെ നമ്മുടെ ലിയന്റെ അടുത്ത് വന്ന് യാൻ മിണ്ടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നമ്മുടെ ലിയ അങ്ങനെ ഒരുത്തിന് അവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്നുള്ള ഒരു ഇതുപോലും ഇല്ലാതെ അവൾ ഇരിക്കുകയാണ്. അപ്പോഴായിരിക്കും മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു ക്യൂട്ട് ബോയ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ജോ എന്ന് വിളിക്കാം. അങ്ങനെ ജോ വന്ന പാടെ തന്നെ നമ്മുടെ യാനോട് പറയാണ്, നിന്നെ കോച്ച് വിളിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. ഈ ശബ്ദം കേട്ടതും അത് ആരാന്നറിയാൻ വേണ്ടി നമ്മുടെ ലിയ തലപൊക്കി നോക്കുമ്പോയിരിക്കും നല്ലൊരു സുന്ദര ചക്ര കാണുന്നത്. കണ്ട പാടെ തന്നെ നമ്മുടെ ലിയ ഫ്ലാറ്റ്, ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് ഇപ്പൊ ലിയക്ക്. അവിടുന്ന് കട്ട് ചെയ്ത നമ്മുടെ ലിയ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ടി വി കാണുന്നതായിട്ടാണ്. അപ്പോഴായിരിക്കും പുറത്ത് ഫ്രൂട്ട്സ് വണ്ടി വന്നേക്കുന്നത് കാണുന്നത്. അത് കണ്ടപാട് തന്നെ അവള് പോയി ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് വരാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ നാൻസി വന്നിട്ട് നമ്മുടെ ലിയനെ ഓരോ കാര്യത്തിന് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് പോയാൽ നിനക്ക് ടി വി ഓഫ് ആക്കാൻ പറ്റില്ലേ, ബാത്റൂം ഡൈനിങ് ഏരിയ എല്ലാം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി ഇടുന്ന അറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കാര്യത്തിന് നമ്മളിങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പാവ ലിയ ഓ ഇവളെന്താ ഇങ്ങനെ എന്നുള്ള മട്ടില് നിൽക്കുകയാണ്. അവിടുന്ന് കട്ടിയത് നമ്മുടെ ചെന്നിനാണ് കാണിക്കുന്നത്. ചെന്നാണെങ്കിൽ ആ ജാം ബോട്ടിൽ ഇപ്പൊ പകുതി മുക്കാലോളം തിന്ന് തീർത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ലിയ ആണെങ്കിൽ ഓ ഇങ്ങനെ പോയാൽ ഇവിടെ ഒന്നും തിന്നാൻ കിട്ടില്ലല്ലോ എന്നുള്ള മട്ടില് നിൽക്കുക. എന്നിട്ട് നമ്മുടെ ലിയ നാൻസി പറഞ്ഞ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് കോളേജിലേക്ക് ഇറങ്ങുകയാണ്. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ അളക്കാൻ വേണ്ടി ഇടുമ്പോഴായിരിക്കും നമ്മുടെ ചെന്ന് വന്നിട്ട് അവളുടെ ഡ്രസ്സും കൂടി ലിയയുടെ കയ്യിൽ അളക്കാൻ വേണ്ടി കൊടുക്കുന്നത്. പാവ ലിയ എല്ലാം അലക്കിയ വരെ കൊടുത്തു, ഇനി അത് ഉണക്കിയും കൂടി ഇടുന്നും പറഞ്ഞാൽ അത് ശരിയാവുമോ? എങ്കിൽ ഉണക്കാൻ ഇട്ടില്ല എന്നും പറഞ്ഞ് നമ്മുടെ ജെനി വന്നിട്ട് അവളെ വഴക്ക് പറയാണ്. അപ്പോഴും നമ്മള് ലിയ പറയാൻ നോക്കുന്നുണ്ട് നമ്മുടെ ചെന്നിന്റെ ഡ്രസ്സാണ് എന്റെ അല്ലെന്നൊക്കെ പറയാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആരെയും അവിടെ കേൾക്കാൻ, അവളിങ്ങനെ വഴക്ക് പറഞ്ഞോണ്ടേ ഇരിക്കുക, പാവം കുഞ്ഞല്ലേ. അതിങ്ങനെ എല്ലാം കേട്ട് സഹിച്ച് മിണ്ടാതിരിക്കുക. അവിടുന്ന് കട്ടിയത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലിയ ക്ലാസ്സിൽ ഇരിക്കുന്നതാണ്. അവളുടെ തൊട്ടടുത്ത ബെഞ്ചിൽ തന്നെ നമ്മുടെ യാനം വന്നിരിക്കുകയാണ്. അവൻ ആ സബ്ജക്റ്റിൽ തോറ്റതുകൊണ്ട് അവൻ ആ ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. സ്വന്തമായിട്ട് പെണ്ണു പോലും അവനില്ല. എന്നിട്ട് നമ്മുടെ ലിയനോട് പെണ്ണ് മേടിക്കുക, എന്നാ കട മേടിച്ച പെണ്ണെങ്കിലും തിരിച്ചറിഞ്ഞ മര്യാദയില്ലേ. ക്ലാസ് കഴിഞ്ഞ് അവൻ ആ പെണ്ണും എടുത്തിട്ട് പോവാ. അവൻ നമ്മുടെ ലിയ വീട്ടിലും സമാധാനമില്ല, ക്ലാസ്സിലും സമാധാനമില്ല. അവിടുന്ന് കട്ടിയത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലിയ വീട്ടിലെത്തി നാൻസിയുടെ സ്റ്റിക്കി നോട്ട് വായിക്കുന്നതാണ്. അതിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നാൻസി എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ വിപരീതമായിട്ട് നമ്മുടെ ലിയ ഇരുന്ന് എഴുതുന്നുണ്ട്. തിരിച്ച് രണ്ട് നാളിനെ പോലെ നമ്മുടെ ലിയയ്ക്ക് അറിയാമെന്ന് വിചാരിക്കുമ്പോ നമ്മുടെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ച് അവളത് മൊത്തം കീറിക്കളയാണ്. പാവം നമ്മുടെ ലിയ അല്ലേ. അവിടുന്ന് കട്ട് ചെയ്ത നമ്മുടെ ചെന്നും ജെനിയും കൂടിയിട്ട് അടി ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ചെന്ന് ജെനിയുടെ ഡ്രസ് എടുത്തിട്ടതിനാണ് രണ്ടും കൂടി അടി ഉണ്ടാക്കുന്നതിനിടയിൽ ലിയ പോയി കയറുകയാണ്. പാവം അതിനെ പിടിച്ച് തള്ളി താഴെയിട്ടു രണ്ടും കൂടി. എന്തായാലും രണ്ടിന്റെ അടി കാണാൻ നല്ല രസമുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. നമ്മുടെ ലിയ ആണെങ്കിൽ നമ്മുടെ ജെനിയുടെയും ചെന്നിന്റെയും നടുക്ക് കിടന്ന് ബുദ്ധിമുട്ടാണ്. അപ്പോഴായിരിക്കും നമ്മുടെ നാൻസി വരുന്നത്. നാൻസി വന്നത് നമ്മുടെ ലിയ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്, എവിടെ ആരെ കേൾക്കാൻ. അവിടുന്ന് കട്ടിയത് നമ്മുടെ ചെന്ന് നമ്മുടെ ബോയ് ഫ്രണ്ടിനോട് പോയിട്ട് പരാതി പറയുന്നതാണ് കാണുന്നത്. നമ്മുടെ ബോയ് ഫ്രണ്ട് ആണെങ്കിലോ ജെനിയുടെ ഫോട്ടോ നോക്കിയിട്ട് ആഹ് കൊള്ളാലോ നല്ല പൊളി സാധനങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ്. നമ്മുടെ ബോയ് ഫ്രണ്ട് ആളൊരു കാട്ടുകോഴി ആണ് കേട്ടോ. അവിടുന്ന് കട്ടിയത് ജെനി അവളുടെ കാര്യങ്ങളൊക്കെ അവളുടെ ഒരു ഫ്രണ്ടിനോട് പറയുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലിയയുടെ കോളേജാണ്. കോളേജ് ക്യാൻറ്റീനിൽ വെച്ച് ആ ബാലെ ഡാൻസർ ഇല്ലേ, അവളെയും നമ്മുടെ നാൻസിനെയും കാണാണ്. ബാലെ ഡാൻസറാണെങ്കിൽ നാൻസിനെ കണ്ട പാടെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് നമ്മുടെ ലിയ കാണാണ്. ഇതും കൂടി കണ്ടപ്പോഴത്തേനും നമ്മുടെ ലിയക്ക് മൊത്തത്തിൽ ഒരു പേടി വരികയാണ്. നാൻസിനെ കണ്ടപ്പോൾ തന്നെ ഈ ബാലെ ഡാൻസർ ഇവിടുന്ന് എഴുന്നേറ്റ് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ, ഇനി ചിലപ്പോൾ ഇവളുമാരെല്ലാം കൂടിയിട്ട് എന്തെങ്കിലും ആ പെണ്ണിനെ ചെയ്തോ അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുകയാണ്. പാവല്ലേ. അങ്ങനെ നമ്മുടെ ലിയയുടെ ബേജാറ് കൊണ്ട് ഈ എപ്പിസോഡ് കഴിയാണ്. ഇനി അടുത്ത എപ്പിസോഡായിട്ട്
ഉടനെ തന്നെ കാണാം ട്ടോ. അതുപോലെ തന്നെ ഇതൊരു ഇൻട്രോ എപ്പിസോഡായിട്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് പോകുന്നത്. ഇനി അടുത്തു വരുന്ന എപ്പിസോഡൊക്കെ അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.